ترجمان എന്റെ ചേട്ടാ, ഇന്ന് എന്റെ വീട്ടിലെ കല്ലിടിയിൽ ചടങ്ങ. നേരം വെളുത്ത് പോയതാ. സമയത്തിനൊന്നും ചെയ്യത്തില്ല അങ്ങേര്. കല്ലെടുക്കാൻ പോയിരിക്കുക ഇന്ന് എന്റെ വീട്ടിലെ കല്ലിടിയിൽ ചടങ്ങിന്. ഈ നാട്ടുകാർ മൊത്തം അങ്ങേരെ ലാലപ്പനെന്നല്ല വിളിക്കുന്നത്, ലാഗപ്പൻ. എല്ലാം എന്റെ തല വിധി. സിന്ധു, സിന്ധു എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഈ കല്ല് ഇവിടെ വെക്കേണ്ടത്? എന്റെ തലയ്ക്കകത്തോട്ട് വെ. സമയത്തിനാണോ മനുഷ്യൻ ഇതൊക്കെ എടുക്കാൻ പോകുന്നത്? കല്ലിടണ ഇന്നല്ലേ, അപ്പൊ ഇപ്പൊ എടുത്തിട്ട് വന്നാ മതിയല്ല. നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഒരു വീട് വെക്കണത്. ഇന്നെങ്കിലും ഒന്ന് സന്തോഷിച്ച് നിൽക്കും. നീ എന്റെ അടുത്ത് വഴക്കിടല്ലേ, ഇന്ന് കല്ലിടൽ ചടങ്ങാണ്. നമ്മുടെ അമ്മാവൻ ഇപ്പൊ വരും കല്ലിടാനായിട്ട്. അമ്മാവൻ എന്തിനു വരണം? പിന്നെ അമ്മാവനല്ലേ കല്ലിടേണ്ടത്. അമ്മാവൻ വരണ്ട. പിന്നെ എന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എന്റെ അച്ഛൻ വന്ന് കല്ലിട്ടാ മതി. അച്ഛൻ വരില്ല. അച്ഛൻ വരില്ലേ? അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛാ കൊറോണ ടെസ്റ്റ് എടുത്തിട്ട് വന്നെങ്കിൽ മാത്രമേ കല്ലിടാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ വരില്ല, അമ്മാവനാണ് വരുന്നത് നമ്മുടെ കല്ലിടൽ ചിറകിന്. കേട്ടാ, അപ്പൊ അമ്മാവൻ പറഞ്ഞു, ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ, ഇവിടെ വന്നു കഴിഞ്ഞു സംഭവം എല്ലാം ഉദ്ദേശിച്ചു. വിളക്കം പോലെ ഉണ്ടായി. അത് താമസിച്ചത് വിളക്കും പോവാ? വിളക്കും പോവല്ലടാ, ഒരു വിളക്കം പോലെ ഉണ്ടായിരുന്നു. ഇതെന്താടാ, ആരെയും വിളിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ? അത് കല്ലിടൽ ചടങ്ങല്ലേ, പേവാസൂരിയാണ് നമ്മൾ എല്ലാരും വിളിക്കുന്നത്. അയൽവക്കക്കാരൊക്കെ പറഞ്ഞല്ലോ, കുറെ നാളായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ഒരു വിരവടി അങ്ങോട്ട് തുടങ്ങി. എവിടെ കല്ലിടണ ഞാനാ? ഞാൻ കല്ലിട്ടാ പിന്നെ അതൊക്കെ കിളിച്ച് മുളച്ച് വലിയൊരു വീടാകും, പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാ പിന്നെ മക്കളെ, എടാ കല്ല് കല്ലുണ്ടല്ലോ അല്ലേ, കളഭുണ്ടാടാ, കുഴിയെടുത്താ, എന്നാ കുഴിയെടുത്ത് മുറത്തിലായിട്ട് പോയി, അല്ലല്ല മുറത്ത് കുഴിയുടെ സൈഡിലായിട്ട് പോയി. പൂജാ സാധനങ്ങളെല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ടമ്മ. മക്കളെ എണ്ണ ഒഴിച്ചല്ലോ അല്ലേ? എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് എത്ര നില വീടാണ്? രണ്ട് നില വീട്. മൂന്ന് നിലയൊക്കെ വീട്. മൂന്നല്ല, അമ്മായും ഞാനും കൂടി നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഒരു സന്തോഷത്തിന്. അതിന്റെ ആവശ്യമില്ല, രണ്ടില വീട്. എന്നാ പിന്നെ കല്ലിടാം. അപ്പൊ കളഫ് എടുത്ത് കല്ലിലോട്ട് കളഞ്ഞു. കല്ലിലോട്ടെ, അമ്മാള് വിളക്കൊന്ന് കത്തിച്ച് ദൈവത്തിനൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട്. ആറുമാസം കൊണ്ട് വരവണി തീരണേ ദൈവമേ, നല്ലപോലെ ഐശ്വര്യമായിട്ട് ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മാധവനമ്മാന്റെ പേരും കൂടെ ഒന്ന് പ്രാർത്ഥന. അല്ല, എന്റെ ഇരിക്കട്ട ഒരു ഇതിൽ അതിന്റെ ആവശ്യമില്ല. രണ്ടുപേരും ഇങ്ങോട്ട് വാ. അയ്യപ്പോ, നടുവിന് പ്രശ്നമുള്ള പിടിച്ചേ മക്കളത് പിടിച്ചേ. അപ്പുറത്തെ സൈഡിൽ പോയി നിന്നേ, അപ്പുറത്ത് പോയിന്നില്ലേ, അപ്പുറത്ത് പോയില്ലേ. എന്നിട്ട് കണ്ണടച്ചു പിടിച്ച് ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാ കുഴിയില, കുഴിയില തൊട്ട് കൊടുതേ. അപ്പൊ അമ്മാവൻ കല്ലിടാൻ പോയിട്ട്? അമ്മാവൻ കല്ലിടാ, ഐശ്വര്യത്തോടെ കല്ലങ്ങ കിട്ടോട്ടെ. ആ കല്ലിട്, എന്നാ ശരി. എന്നാ ഭഗവാനെ, എന്റെ കൊച്ചുങ്ങളെ കാത്തിട്ട് കല്ല തുറന്നവന്റെ കൈ ഞാൻ വെട്ടും. ആര്? ചക്രവാണിയാ? നീ ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ആ തള്ളേനെ തല്ലിക്കണച്ചിലിട്ട് അവനെ വിളിക്കാനായിട്ട് ഞാൻ ആരാടാ പറഞ്ഞത്? ഞാൻ വിളിച്ചിട്ട് പറഞ്ഞതല്ല. പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് എനിക്കറിയായത്. എന്റെ അടുത്ത് ഈ മാധവനമ്മാന്റെ അടുത്ത് അവന്റെ ഒരു കളി നടക്കല്ല, ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഏറ്റവും വലിയ ധൈര്യം. നീ ഇവിടെ നില്ലടാ, ഞാൻ കല്ലിടാം. അമ്മാവ് കല്ലിട്, കല്ലിടാം. മര്യാദക്ക് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, കല്ലേ തൊട്ടാ കല്ലേ തുറന്നവന്റെ കൈ ഞാൻ വെട്ടും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. കല്ലേ തൊട്ട് കരിങ്ങും കല്ല്. ഞാൻ തൊട്ട് നോക്കും മര്യാദക്ക്. എന്റെ ചക്രവാണി, ഞാൻ നീ പറയണതിന് അപ്പുറത്തേക്ക് നിക്കല്ല. എന്നറിയാമോ, ഇച്ചിരി വിഷമം ഉണ്ടെന്ന് എനിക്ക്. എന്താടാ വിഷമം? എന്റെ പെങ്ങളെ കെട്ടി അന്തുമല്ല അനുഭവിക്കാണേ ഞാൻ. എന്താ എന്റെ ഒരു പെര അവിടെ ഒരു കൂര തല്ലിക്കെട്ടിട്ട് വാർപ്പോലും കഴിഞ്ഞില്ല. ഇവൻ എനിക്ക് സ്ത്രീനത്തിന് ആകെ 75,000 വരാന്ന് പറഞ്ഞു എന്റെ പെരപണി നടക്കുമ്പോ. എന്നിട്ട് അത് തരാതെ അവന് ഇവിടെ കല്ലിടാനും പെര വെക്കാനും ഞാൻ തമ്മക്കാരമാണ് ജീവിച്ചാണ് അമ്മയ്ക്ക്. എന്റെ അളിയൻ, ഞാൻ ഒന്ന് പറയട്ടെ, പത്തിന്റെ പൈസ ഇല്ല. നെറ്റിലൂടെ ഓരോ പൈസ ഇല്ലാണ്ടാണ് നീ ഇവിടെ രണ്ടു കലക്ക് പെര വെക്കാൻ പോണേ. പൈസ ഉണ്ടായിട്ടല്ലേ ഇതൊക്കെ ചെയ്യണേ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് വീട് വെക്കണേ. എന്തോ ലോൺ എടുത്ത പൈസ എനിക്ക് എന്നാ ബാങ്കുമാര് നിങ്ങളെ പിടിച്ച് കടിക്കൂ. അമ്മാവ് പറഞ്ഞു, നമ്മൾ ലോൺ എടുക്കണേ വീട് വെക്കാൻ, സ്ഥലം മേടിക്കാൻ, കാർ മേടിക്കാൻ, ഇതിനൊക്കെയല്ലേ നമ്മള് ലോൺ എടുക്കണത്. ആരെങ്കിലും ലോൺ എടുത്തിട്ട് ഈ ശ്രീധരപ്പണം കൊടുക്കുവോ? അല്ലത് കുഴപ്പമില്ല, ഇന്ന് നിനക്ക് മനസ്സിലാകൂടാതെ എനിക്ക് തരുമ്പോ നിനക്ക് മനസ്സിലാകണം. കൊടുക്കാം. ചക്രവാണി നിർത്തിക്കേ. ആ നിർത്താം. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വേണോ? ഡാ പ്രായത്തിന് മൂത്താളാ വിളിക്കണേ, ഇങ്ങോട്ട് വരെ. അതുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം, അല്ലെ ഞാൻ ചുവക്കലടിക്കാൻ വന്നില്ലേ. അതെന്താ കാര്യം? ഞമ്മാവനൊരു കാര്യം പറയട്ടെ. പറ. സമാധാനായിട്ട് കേൾക്കുവാ. പറ.
നിനക്ക് തരാനുള്ള കാശ് അമ്മ മേടിച്ച് തരാം. അത് മേടിച്ച് തന്നെ അതെങ്ങനെ തരുമെന്നുള്ളതും പറയാം. എടാ പാവപ്പെട്ടവൻ ഒരു പെരക്കൂട് തല്ലി കൂട്ടുകയാണ്, അപ്പൊ നീ ആയിട്ട് അത് പൊളിച്ചു കളയരുത്. ഞാൻ പറഞ്ഞു പെരക്കൂടാണല്ല കിളിക്കൂടൊന്നുമല്ല ഞാൻ വന്ന് തല്ലി പൊട്ടിച്ച് കളയാം. അതല്ലടാ പെരക്കൂട് അവൻ ചെയ്യല്ല, കഷ്ടപ്പെട്ട് ചെയ്യല്ലേ. അപ്പൊ നീ വേണം ഇതൊക്കെ നിന്ന് നടത്താൻ, അതായത് കല്ല് അങ്ങട്ടിടാ, ഇട്ട് കഴിഞ്ഞാലേ ഇവന് ബാങ്കിൽ നിന്ന് കാശ് കിട്ടുള്ളൂ. ആദ്യം കിട്ടണ ലഡു അമ്മാവ് നിനക്ക് മേടിച്ചു തരാം. ഗഡു ആണേലും ബെഡു ആണേലും ആദ്യത്തെ കാശ് അമ്മാവ് നിനക്ക് മേടിച്ചു തരാം. പൈസ ഞാൻ വേറെ വിഷയത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാനിപ്പോ എന്റെ മേൽനോട്ടത്തിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കോളാം. സന്തോഷം അമ്മാവൻ കല്ല് ഞാനിടാ, കല്ലേ കല്ല് ഞാനിടാം. അത് ഞാനല്ലടാ എല്ലായിടത്തും കല്ലിടണത്, ഞാൻ പ്രായമുള്ള അതിന്റെ ആവശ്യമില്ല. കല്ല് ഞാനിടാ, ഞാൻ എന്റെ മേൽനോട്ടം നടത്തിക്കോളാം. അളിയാ നിന്റെ പേരാണ്, അപ്പൊ എനിക്കൊരു അവകാശം ഉണ്ട്. ഞാൻ വന്ന കുടുംബമാണ് കാണുന്നത്, അപ്പൊ ഞാൻ ഇവിടെ കല്ലിടാം. അളിയാ അളിയ ഞാൻ പറയണ കേക്ക് പറയണൊന്നും കേട്ടാ. ഒരു തർക്കം വേണ്ട, മുഹൂർത്തം തിന്നുമ്പോ നീ കല്ലിടാ. ചെരുപ്പൂരി ചെരുപ്പൂരി ഇടും. പിന്നെ ഈ കല്ലിടണം എന്ന് പറഞ്ഞാലേ വീറും വൃത്തിയൊക്കെ വേണം, നോൺപൊക്കെ വേണം, അതൊക്കെ ഉണ്ട്. മീന ഇറച്ചിയ വല്ലതും ഒക്കെ കഴിച്ചിട്ടുണ്ടോ? എല്ലാം ഞാൻ മെനഞ്ഞാൻ നടിച്ചു ഫിറ്റായിട്ട്. ഇന്ന് രാവിലെ അല്ലേ എണീച്ചു? ഇന്നലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ കുഴപ്പമൊന്നുമില്ല. ശരീരശുദ്ധി ശരീരശുദ്ധി നിർബന്ധമാണ്. ചെറിയ പ്രശ്നം ഇന്നലെ ചെറിയ എടാ കുളിച്ചാ. ആ കുളിച്ചാണ്ട് അവരെ നീ കിടന്നിട്ട് നീ നീ കിടന്നിട്ട് ശൃംഗരിക്കണം, കുഴപ്പമില്ല. കുളിച്ചാ മതി, നീ പടർന്ന് കയറല്ലേ. അപ്പൊ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? എന്നിട്ട് ഞാൻ പറയണ പോലെയൊക്കെ ചെയ്യണം, മനസ്സിലായ? അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചോ, ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ചോ മനസ്സിൽ. നല്ല രീതിയിൽ അവരെ കേട്ടാ ഒരു പെരക്കൂട് തല്ലി കൂട്ടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇല്ലീ സാമ്പറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയണ പോലെ എല്ലാം ഏറ്റു പറയണം കേട്ടാ. അപ്പൊ ഇങ്ങനെ കിടന്ന് അങ്ങനെയല്ല ഉണ്ട്, അങ്ങനെയല്ല ഞാൻ പറയാം. സാമ്പാർ കുത്ത് കുത്തണം, സാമ്പാർ കുത്ത്. എന്റെ പൊന്നെ ദേ ഇങ്ങനെ കേട്ടാ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തണം. അത് നമ്മള് ചടങ്ങിന് കുത്തണതാണ്. സാമ്പാർ കുത്ത് അങ്ങനെ കുത്ത്. ശരി കുത്തിയാ കുത്തി. ആ എന്നിട്ട് നീ ആചാര കൈ പിടിച്ച് ഇടത് ഇങ്ങനെ പിടിക്കണം. ഒരു ചടങ്ങ് നടത്തണം, നീ മര്യാദക്കുന്നേ ആചാരക്കൈ പിടിച്ച കണ്ണടച്ചു പിടി. ദൈവമേ ഹോവാനെ കണ്ണടച്ചു പിടിച്ച ഈശ്വരാ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ ഹോവാനെ. ആ ഇതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞേക്ക്, നീ അമ്മാന്റെ കുതിര കേറില്ല ചക്രവാണി. അടങ്ങി ഒതുങ്ങി ദൈവത്തിന് വിളിച്ച് നിന്നിട്ട് കല്ലെടുത്ത് പിടിക്കും. കല്ലെടുത്ത് പിടിച്ചോ, കല്ലെടുക്കാൻ ഞാൻ തുമ്പിയ. അതല്ല നീ കല്ലിടാനായിട്ട് പിടിക്കും. കല്ലെടുത്ത് പിടിച്ച് ഞാൻ പറയണ പോലെ ചെയ്യണം കേട്ടാ. വെയിറ്റ് അങ്ങോട്ട് നീങ്ങി നിന്നോ, കുടിയുടെ നേരെ നില്ല. നേരെ നിന്നേ പിടിച്ചാ. പിടിച്ചിട്ട് ഇനി മൂന്ന് പ്രാവശ്യം അളിയനടി ചോദിച്ചു, കല്ലിടട്ടെ 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 ചോദ്യം. അല്ല ഇവിടെ കല്ലിടിച്ചില്ലല്ലേ. അതെ, അല്ലാതെ മനസ്സമ്മതമൊന്നുമല്ലല്ലോ അവനോട് മൂന്ന് പ്രാവശ്യം ചോദിക്കാം. ഇവിടെ കല്ലിടീല് ചോദിക്കണോടാ നീ. ആ വേണ്ട വേണ്ട, അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെയിറ്റുള്ള ആരും ഞാൻ പിടിച്ചോണ്ടിരിക്കും. അതെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയണ പോലെ അഞ്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് കല്ല് അതിലേക്ക് വെക്കണം. കൈ നല്ലത് ചക്രവാണി, നീ അടങ്ങി ഒതുങ്ങി നില്ല. അതും ഒരു പെരക്കൂട് തല്ലിക്കൂട്ടുകയാണ്. അപ്പൊ ഞാൻ പറയാം, ചൊല്ലണ പോലെ ചൊല്ലിക്കോണം. അഞ്ചുപ്രാവശ്യം ചൊല്ലിട്ട് കല്ല് അതിലേക്ക് ഇടുക. അമ്മാവൻ പറഞ്ഞ എനിക്ക് പറയാൻ പറ്റൂല, പക്ഷെ ഞാൻ പറയുന്ന അമ്മാവൻ അഞ്ചു പ്രാവശ്യം സ്പീഡ് പറയാൻ പറ്റൂ. നീ എന്നെ പറഞ്ഞു അങ്ങനെയാണ് അവസാനം ബിസ്ക്കറ്റ് സമ്മാനം. എന്ന് പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത് കുത്തിയിരുന്നു, പീഡി അഞ്ചുപ്രാവശ്യം പറയാം. 10 ചത്തത്ത പച്ച പച്ചല്ല എന്റെ കല്ലിടൽ ചടങ്ങ് അല്ലാണ്ട് ഗെയിം ഷോ നടത്തുന്ന സ്ഥലമല്ല. കല്ലിട്ടോ നിക്ക് 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 നിക്ക്. എന്താന്ന് കൈ കഴിച്ചിട്ട് പറഞ്ഞില്ല മനുഷ്യൻ. ചെറിയൊരു ദോഷമുണ്ട് നിനക്ക്. മോളി കൂടി വിമാനം പോണം വേണ്ട. വിമാനം പോണെന്ന് എങ്ങനെ മനസ്സിലായി? ഡേ പാത്രത്തിൽ നിഴൽ വേണം, വെള്ളത്തിൽ നിഴൽ വേണം, കണ്ട വിമാനം പോണം വേണ്ട. അത് വിമാനത്തിന്റെ അല്ല, പിന്നെ ഈ സാമ്പാർ കുത്തഴിച്ചിട്ട് എന്തോ ദോഷമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ പെരയുടെ സ്ഥാനം എങ്ങോട്ടാ? നമ്മള് വടക്കോട്ടാണ് ദർശനം. വടക്കോട്ട്, വടക്കോട്ട ദർശനം. വടക്കോട്ട് ചടി വെച്ചു സിന്ധു അമ്മാവനിട്ടോ കുഴപ്പമില്ലതേ. വേണ്ട, ഇനി കല്ല് കൈമാറാനോ നിലത്ത് വെക്കാനോ പാടില്ല. ഞാൻ പറയാത്, ഇടാ ഒരു പെരക്കൂട് തല്ലിക്കൂട്ടിയാണ് ചക്രാണി. നീ അവിടെ നില്ലി സിന്ധു, ഇട മിണ്ടല്ലേ. നിനക്കറിയാൻ പാടില്ലേ വടക്കോട്ടാണ് കല്ല് വെക്കണം. വടക്കോട്ടാ തിരിച്ചു ഇവിടെ അല്ല കുഴിക്കേണ്ടത്, പിന്നെ അവിടെ കന്നിമൂല കുഴിക്കണം. നീ കിഴക്കോട്ടാണെങ്കിലല്ലേ ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഇത് എന്താണ് ഈ കാണിച്ചത് വെറുതെ? ചക്രവാണി, കല്ല് നിലത്ത് വെക്കരുത്, കൈമാറാനും പാടില്ല. കൈ കഴിച്ചു പോയിട്ട് അപ്പുറത്ത് കുഴി എടുക്കണം. ചക്രവാണി കല്ല് കേസ് പിടിക്കാൻ വെച്ചു. അതെ ഞാൻ ഒരു കേസ് ഇപ്പോഴാലോചിച്ചേ.
കല്ലും തൂക്കി പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ ചക്രവാണി നീ ബാഹുബലി കളിക്കല്ലേ അയ്യോ ഉറങ്ങിപ്പോയി അതാണ് ചടങ്ങളൊക്കെ എവിടെയല്ലേ ഹലോ പരിചയപ്പെടുന്നൊക്കെ പിന്നെയാകാം അതെ അപ്പുറത്തുള്ള ആളാണോ അപ്പുറത്തുള്ള അതായത് നമ്മൾ ഇവര് കിഴക്കോട്ടായിരുന്നു ദർശനം പറഞ്ഞു വെച്ചത് അതനുസരിച്ചാണ് ഞാൻ ഇവന്റെ അമ്മാനാണ് കുഴി അവിടെ എടുത്തത് അപ്പൊ ഇതിപ്പോ നമ്മള് ദർശനം വടക്കോട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴി ഇങ്ങോട്ട് മാറ്റിയെടുക്കണം മുഹൂർത്തത്തിന് സമയം കല്ലിടാനുള്ള മുഹൂർത്തത്തിന് സമയമായി ഒന്ന് സഹായിച്ചു ഒന്ന് കുഴി വെട്ടിക്ക് എന്റെ കൊച്ചു കിടപ്പേരാകും പൊളിച്ചു കളഞ്ഞു കേട്ടോ ഇവനെ ഇവൻ കല്ലിടാന്ന് പറഞ്ഞപ്പോളെ എനിക്കറിയായിരുന്നു ഇത് ചതിക്കാൻ വേണ്ടി വന്നാണ് ഇവര് പെര വെക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇയാൾക്ക് കല്ലിടാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം തീർത്തല്ലോ പതിനെട്ട് കളരിക്ക് ആചാരാണ് നമ്മളത് പുറത്ത് കാണിക്കയില്ല കരട്ട ബ്ലാക്ക് ബെറ്റ് കുമ്പ് ഒറ്റ അടി അടിച്ച് ഒന്നര മണിക്കൂർ അടിയ ചലിക്കത്തില്ല മര്യാദയ്ക്ക് ഞാൻ പറയാണ് മര്യാദയ്ക്ക് അനക്കില്ലെന്നറിയാവോ ആരെ തല്ലിട്ടാണ് ഇനി അടിക്കത്തെ സ്ഥലം മാറി വന്ന എഫ് ഐ ആണ് അയലോക്കാരനെ വിളിച്ചിരിക്കും ഞാൻ വിളിച്ചതാണ് തല്ലിയിട്ടിരിക്കണം നീ വീട് പണി നടക്കും വെക്കല്ലേ പോലീസാണ് വെക്കല്ലേ എന്തെന്ന് വെക്കല്ലോ ഇതൊന്നും അല്ലായിരുന്നു അംഗം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എഴുതിയാൽ നീ കളരിയാണാടാ വൃത്തികെട്ടവനെ അവന്റെ പേരവടി നശിപ്പിച്ചിട്ട് എന്തെന്ന് എമാന്നെ പോയി മോനെ എന്ത് കളരിയാന്നൊക്കെ ഞാൻ ചുമ്മാറിഞ്ഞാണേ കളരിയാക്ക അതാന്ന് എണ്ണിച്ച എന്നെ കൊല്ലൂല പറ്റില്ലേ എന്താണ് മുഹൂർത്തവും കഴിയുമല്ലോ ദൈവം എനിക്ക് എന്താ സംഭവിച്ചപ്പോ ഒന്നുമില്ല എന്റെ ഗംഗക്ക് ഒന്നുമില്ലടാ ഒന്നുമല്ല സംഭവം ഞാനിവിടെ വന്നു ഒരുത്തനെ തലക്കടിച്ചു ഞാൻ അളച്ചിട്ട് വീണു ആരെന്നെ തല്ലിയതാ എനിക്കറിയണം എന്റെ സാറേ സാറേ അതെ എന്നെ തല്ലി ഒരാളെ തല്ലിയത് ആരാന്ന് എനിക്ക് അറിയണം പറഞ്ഞു കൊടുക്കട്ടെ നീ തല്ലു അല്ലടാ ആവി പിടിക്കണ്ട ചൂട് പിടിക്കണ്ട വെറുതെ ഒന്ന് തടഞ്ഞു കൊടുത്താൽ മാത്രം മതി സാമ്പിൾ സൗജന്യം കൊട്ടൻ ചുക്കാതി തൈലം കൊട്ടൻ ചുക്കാതി ഇനി നടക്കത്തില്ല ഞാൻ ചത്താൻ ഇവിടെ കല്ലുകൾ സമ്മതിക്കില്ല കുട്ടി ഇറക്കി തല്ലി അളിയെ തല്ലി ഇനി സമ്മതിക്കില്ല കല്ലുകൾ സമ്മതിക്കില്ല എന്ത് ചെയ്യുമ്പോ ഒരു കാര്യം ചെയ്യും കല്ലിടല് നടക്കണമെങ്കിൽ അത് ഇവനെ തല്ലി നീ താഴെ മാമ നിന്നെ ഞാൻ ഒരു കൊച്ചുങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയാവോ ഒരു പെരക്കൂട് തല്ലി കൂട്ടുന്നത് ഇതുപോലുള്ള അലവലാദികൾ എവിടെ ഉണ്ടാകും സ്ത്രീധനം ചോദിച്ചും വീതം ചോദിച്ചുകൊണ്ട് വെറുതെ ആണ് നാട്ടിലെ ആൾക്കാർക്ക് പെര വെക്കാൻ പറ്റാത്ത സാധാരണക്കാരൻ ജീവിക്കട്ടെ ഇവിടെ ടൂർ പോകാന്ന് അറിയാൻ പറഞ്ഞ അമ്മാവാ എന്തോ ഇനി ഈ ആളി എനിക്കിങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കല്ലിടുമെന്ന് അല്ല കല്ലിട കല്ല് എങ്ങനെ ഇടും ഒരു ഒരു കുഴി കൂടി അവിടെ കുത്തിക്കേ എന്തിനാ ഈ കുഴിയിൽ കല്ലിട ആ കുഴിയിൽ നമുക്ക് ഇവനെ ഇട്ട് മൂടാ അതാകുമ്പോ കല്ലിടയിലുമായി ഇവന്റെ കുഴിയിലും മണ്ണിടിയിലുമായി I'm gonna pass it.